എന്താണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നാണ് നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ മെക്കാനിക്സിൽ നമ്മൾ എടുക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഇപ്പോഴും റെസ്റ്റ് അല്ലെങ്കിൽ മോഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ബോഡി റെസ്റ്റിലാണ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ബോഡിയുടെ സറൗണ്ടിങ്സിലുള്ള വസ്തുക്കളെ വെച്ച് നോക്കുമ്പോൾ ആ ബോഡിയുടെ പൊസിഷന് ഒരു ചേഞ്ചും ഇല്ലെങ്കിലാണ് നമ്മൾ ആ ബോഡി റെസ്റ്റിലാണെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ആ ബോഡി മോഷനിലാണ് അല്ലെങ്കിൽ ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ ആണ് എന്ന് നമ്മൾ പറയുന്നത് ആ ബോഡി ഇരിക്കുന്ന ആ ചുറ്റുപാട് സറൗണ്ടിങ്സിലെ ഒബ്ജക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ആ ബോഡി എന്തായിരിക്കും? ഓരോ ടൈമിനനുസരിച്ച് എന്താ അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ആ ബോഡീനെ എന്താണ് അത് മോഷണൽ ആണല്ലോ എന്ന് നമ്മൾ പറയാം. മോഷനിലാണ് ആ ബോഡി എന്താണ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷനിലാണ് നമ്മൾ പറയുക. ഇനിയിപ്പോൾ നമ്മൾ ഈ മോഷനൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ നോക്കുന്ന സ്ഥലവും അല്ലെങ്കിൽ ആ മോഷൻ നടക്കുന്ന സ്ഥലവും ഒക്കെ തമ്മിൽ വ്യത്യാസമുണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് ആ മോഷൻ എവിടെയാണോ നടക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് ഒബ്സർവ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഓരോ പ്ലാറ്റ്ഫോമുകളെയാണ് നമ്മൾ സാധാരണയായിട്ട് ഫ്രെയിംസ് ഓഫ് റെഫറൻസ് എന്ന് നമ്മൾ പറയാറ്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബോഡി എന്താ പറയുക മോഷനിലാണോ റെസ്റ്റിലാണോ എന്ന് പറയാൻ വേണ്ടി നമുക്ക് എന്താക്കണം ഒരു പ്ലാറ്റ്ഫോം വേണമെന്ന് നമ്മൾ പറഞ്ഞു. ഇനിയിപ്പം അതിപ്പോൾ റെസ്റ്റിലാണോ അല്ലെങ്കിൽ മോഷനിലാണോ എന്ന് നമ്മൾ പറയണമെങ്കിൽ അത് നമ്മൾ എന്താക്കണം നമ്മളൊരു റെഫറൻസിൽ നിന്നിട്ട് വേണം എന്താക്കണം അത് പറയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു ബസ്സിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നമുക്ക് ആ ബസ്സിനെ ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒബ്സർവ് ചെയ്യാം, പുറത്ത് നിന്നിട്ട് ഒബ്സർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണ് ബസ്സിൻ്റെ ഉള്ള് എന്ന് പറയുന്നത് ആ ബസ് എന്ന് പറയുന്ന ഒരു റെഫറൻസാണ്. പുറത്ത് നിന്ന് നമ്മളൊരു നോക്കുവാണെങ്കിൽ റോഡിൻ്റെ സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ ആ റോഡിൻ്റെ സൈഡ് എന്താണ് ഒരു റെഫറൻസാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ബോഡിയുടെ മോഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന റെഫറൻസിനെയാണ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ സാധാരണയായിട്ട് ഫ്രെയിം ഓഫ് റെഫറൻസ് നമ്മൾ പറയാറ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ബോഡിയുടെ മോഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന റെഫറൻസിനെയാണ് നമ്മൾ സാധാരണയായിട്ട് എന്ത് പറയാറ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് നമ്മൾ സാധാരണയായിട്ട് പറയുന്നത്. നമ്മൾ സാധാരണയായിട്ട് ഒരു ബോഡിയുടെ മോഷനെ കുറിച്ച് നമ്മൾ മെക്കാനിക്സിൽ നമ്മൾ പഠിക്കുന്നത് ഒരു 3D സ്പേസ് അല്ലെങ്കിൽ സ്പേസിലാണ് പറയുന്നതെങ്കിൽ നമ്മൾ എടുക്കുക മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് വെച്ചിട്ടാണ് നമ്മൾ പറയുക. അതിന് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അത് എടുക്കുകയാണെങ്കിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന ആക്സിസ് വെച്ച് അതിൻ്റെ സീറോ എന്താക്കി ഈ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഇതെല്ലാം കൂടെ കോയിൻസൈഡ് ചെയ്യുന്ന സീറോ എന്ന് പറയുന്ന പോയിന്റ് ഒറിജിൻ ആക്കി എടുത്തിട്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇതിൻ്റെ ഈ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ അതിൻ്റെ മോഷൻ എന്താക്കിയിരിക്കുന്നത് ഡിസ്ക്രൈബ് ചെയ്ത് ഇരുന്നിട്ടുള്ളത്. പക്ഷെ നമുക്കിനി കുറച്ച് കഴിയുമ്പോഴേക്കും എന്താക്കണം ഇതിലെന്താക്കി വ്യത്യാസമൊക്കെ വന്ന് നമ്മൾ ടൈമും കൂടെ നമ്മൾ ഇതിനൊക്കെ ആഡ് ചെയ്തിട്ട് എന്താക്കി ഇതിൻ്റെ ഫ്രെയിംസിന് എന്താക്കിയിട്ടുണ്ട് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഈ ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റിലാണെങ്കിൽ നമ്മളൊരു പി എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് എന്തുണ്ടാവും എക്സ് ആയിട്ടുള്ള കമ്പോണൻ്റ് ഉണ്ടാവും, എക്സ് കമ്പോണൻ്റ് ഉണ്ടാവും, വൈ കമ്പോണൻ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ സെഡ് കമ്പോണൻ്റ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഒരു പൊസിഷൻ വെക്ടർ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പി എന്ന് പറയുന്ന ഒരു പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടർ ആണെങ്കിൽ നമ്മളത് കാർട്ടീഷ്യൻ കോർഡിനേ നമ്മൾ സാധാരണ എഴുതുക. ഇപ്പോൾ ഒരു അവിടേക്കുള്ള ഡിസ്റ്റൻസ് ഒരു ആറായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒറിജിനൽ ആറായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ആറിനെ എഴുതുന്നത് നമ്മൾ എന്താക്കും എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ എന്നാണ് നമ്മൾ സാധാരണയിട്ട് എന്താക്കുന്നത് ഇതിന് എഴുതുന്നത്. ഈ ഐയും ജെയും കെ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും അതുപോലെ തന്നെ സെഡ് ഡയറക്ഷനിലും ഉള്ള യൂണിറ്റ് വെക്ടേഴ്സ് ആണ് എന്ത് ഈ ഐയും ജെയും കെയും. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എന്താക്കുന്നത് ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ ഒരു വെക്ടറിനെ നമ്മൾ എന്താക്കുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഇപ്പോൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാളെക്കുറിച്ച് എൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള ഫ്രെയിം ഓഫ് റെഫറൻസ് എടുക്കാം. ഒന്ന് ആ ബസ്സിൻ്റെ ഉൾവശം തന്നെ നമുക്കൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ബസ്സിൻ്റെ പുറത്ത് നിന്നിട്ടുള്ളൊരു യാത്രക്കാരൻ എന്താക്കാണ് പുറത്ത് നിൽക്കുന്ന ഒരാൾ ആ ബസ്സിനെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ആ നിൽക്കുന്ന ഇടവും നമുക്ക് എന്താ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഫ്രെയിം ഓഫ് റെഫറൻസ് രണ്ട് തരമുണ്ട്. അതിലൊന്നാമത്തെയാണത് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസും അതുപോലെ തന്നെ നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസും ഉണ്ട്, അതുപോലെ തന്നെ നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസും ഉണ്ട്. ഇനി എന്താണ് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ന്യൂട്ടൻ്റെ ലോ എന്താകുന്നു വാലിഡായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ന്യൂട്ടൻ്റെ ലോ എന്താക്കുന്നുണ്ട് ആ ഒരു ഏതൊരു ഫ്രെയിം ഓഫ് റെഫറൻസിലാണോ ട്രൂ ആയിട്ടുള്ളത് ആ ഫ്രെയിം ഓഫ് റെഫറൻസിനാണ് നമ്മൾ സാധാരണ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് നമ്മൾ പറയാറുള്ളത്. ഇനിയിപ്പോൾ ഏതൊരു ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണോ ന്യൂട്ടൻ്റെ
ലോ ഹോൾഡ് ചെയ്യാത്തത്, അതിനെയാണ് നമ്മൾ സാധാരണയായിട്ട് നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് നമ്മൾ പറയാറ്. ഈ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ പ്രത്യേകം ചെയ്യാൻ എന്തായിരിക്കും, അത് നോൺ ആക്സിലറേറ്റിംഗ് ആയിരിക്കും, നോൺ ആക്സിലറേറ്റിംഗ് ആയിരിക്കും. ഓക്കെ ഓക്കെ, ഇനിയിപ്പം നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ കേസിൽ അതെന്തായിരിക്കും, ആക്സിലറേറ്റിംഗ് ഫ്രെയിം ആയിരിക്കും, ഫ്രെയിം ആയിരിക്കും. ഇവിടെ എന്താക്കും, ന്യൂട്ടൻ്റെ ലോ എന്തായിരിക്കും ഹോൾഡ് ചെയ്യും, പക്ഷെ എന്താക്കും നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൻ്റെ കേസിൽ ന്യൂട്ടൻ്റെ ലോ എന്തായിരിക്കില്ല, വാലിഡ് ആയിരിക്കില്ല. നോൺ ഇനേർഷ്യൽ ഫ്രെയിം എന്താക്കും, ന്യൂട്ടൻ്റെ ലോ എന്തായിരിക്കില്ല, വാലിഡായിട്ട് ഹോൾഡ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, അതിൽ നോൺ ആക്സിലറേറ്റിംഗ് ഫ്രെയിം ആയിരിക്കും ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. അതിൽ ന്യൂട്ടൻ്റെ ലോ എന്തായിരിക്കും, വാലിഡ് ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഈ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്തായിരിക്കും, അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ടാവില്ല, നോ അൺബാലൻസ്ഡ് ഫോഴ്സ് ആയിരിക്കും, ഫോഴ്സ് എവിടെയായിരിക്കും, ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൽ എന്തായിരിക്കും, ദർ ഇസ് നോ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഫ്രെയിം. ആ ഫ്രെയിമിൽ എന്തായിരിക്കത്തില്ല, ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യില്ല, അതെന്തായിരിക്കില്ല നോൺ ആക്സിലറേറ്റിംഗ് ആയിരിക്കും. ന്യൂട്ടൻ്റെ ലോ എന്തായിരിക്കും ഹോൾഡ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ എന്താ ന്യൂട്ടൻ്റെ ലോ എന്തായിരിക്കും വാലിഡ് ആയിരിക്കും. നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ കേസിലാണെങ്കിൽ അത് ആക്സിലറേറ്റിംഗ് ഫ്രെയിം ആയിരിക്കും, ന്യൂട്ടൻ്റെ ലോ എന്തായിരിക്കില്ല അവിടെ വാലിഡ് ആയിരിക്കത്തില്ല, അവിടെ എന്തായിരിക്കും അൺബാലൻസ്ഡ് ആയിട്ടുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് ഒക്കെ ചിലപ്പോൾ എന്താക്കുക അവിടെ ആക്ട് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സാധാരണ ജീവിതത്തിലുണ്ടാകുന്ന കുറച്ച് സന്ദർഭങ്ങൾ നമുക്ക് എന്താണ്, ഫ്രെയിംസ് ഓഫ് റെഫറൻസ് വെച്ചാൽ ഇനേർഷ്യലാണോ അല്ലെങ്കിൽ നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണോ നമുക്ക് നോക്കാം. അതിലൊന്നാമത്തെ എക്സാമ്പിൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ട്രെയിൻ സ്പീഡിംഗ് അറ്റ് 100 km/h. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു ട്രെയിന് ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ് പോകുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ വെലോസിറ്റി, എന്താണ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. അപ്പോൾ ഒരു വസ്തു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ എന്താക്കും, ആ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിരിക്കും, ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിരിക്കും ഉണ്ടാവുക, ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിരിക്കും അതിലുണ്ടാവുക. IFR എന്ന് എഴുതാം നമുക്ക് വേണമെങ്കിൽ, ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിരിക്കും അതുണ്ടാവുക. ഇനി അടുത്തതാണ് മേരി ഗോ റൗണ്ട്. മേരി ഗോ റൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ കളിക്കുന്ന ഈ കുതിര പോലെ സാധനങ്ങൾ ചുറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സാധാരണയിലൊക്കെ കാണാനായിട്ട് എന്താ പറയുക, ഈ കുട്ടികളുടെ ഈ ഗാർഡനിലൊക്കെ പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന സാധനം. പക്ഷെ അതിൽ നോക്കുകയാണെങ്കിൽ അതിങ്ങനെ സ്വന്തം കറങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു റൊട്ടേറ്റിംഗ് ഫ്രെയിമാണ്. റൊട്ടേറ്റിംഗ് ഫ്രെയിം ഓൾറെഡി എന്താണ്, നോൺ ഇനേർഷ്യൽ ഫ്രെയിമാണ്. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓരോ പ്രാവശ്യവും അതിങ്ങനെ കറങ്ങുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ ഇതൊക്കെ എന്താകുന്നുണ്ട്, വെലോസിറ്റി എന്താകുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് അതെന്തല്ല, ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് അല്ല, ഇതെന്താണ് നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണെന്ത് മേരി ഗോ റൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഉള്ളതാണ് കാർ ടേക്കിംഗ് എ ടേൺ. ഇപ്പോൾ ഒരു കാറ് നമ്മളിവിടെ എന്താവാണ് ഒരു ടേൺ ചെയ്യാമെന്ന് കരുതുക. ഇപ്പോൾ നമ്മൾ എന്താക്കുക, ഒരു മൂവ് ചെയ്യുന്നൊരു കാർ എന്താക്കുക, ഒരു വളവിൽ നിന്നിങ്ങനെ ടേൺ ചെയ്യാമെന്ന് കരുതുക. ആ പെട്ടെന്ന് എന്താക്കുക, ആ കാർ ഇങ്ങനെ പെട്ടെന്ന് വളയ സമയത്ത് അതിൻ്റെ സ്പീഡും എന്താകും, കോൺസ്റ്റൻറ്റ് സ്പീഡിൽ കൊണ്ട് പോകുന്ന സാധനം എന്തായിരിക്കും, അതിൻ്റെ ഡയറക്ഷൻ എന്താകുന്നുണ്ട്, മാറുന്നുണ്ട്. അപ്പോൾ ഇതും എന്തായിരിക്കും നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിന് എക്സാമ്പിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോൺ ആക്സിലറേറ്റിംഗ് ആണ്, നോൺ റൊട്ടേറ്റിംഗ് ആണ്. പിന്നെ എന്താക്കും ന്യൂട്ടൻ്റെ ലോ എന്താക്കും, അത് ഹോൾഡ് ചെയ്യും. പിന്നെ എന്തായിരിക്കും അവിടെ എന്താവില്ല, അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യില്ല. പക്ഷേ നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആക്സിലറേറ്റിംഗ് ഫ്രെയിം ആയിരിക്കും, അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ഫ്രെയിം ആയിരിക്കും. അവിടെ ന്യൂട്ടൻ്റെ ലോസ് എന്താക്കില്ല, ഹോൾഡ് ചെയ്യത്തില്ല. പിന്നെ അത് മാത്രമല്ല എന്താകും, അത് ആക്സിലറേറ്റിംഗ് ഫ്രെയിം കൂടി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മൂന്നാറ് നോക്കുകയാണെങ്കിൽ ഇതിൽ ഈ ട്രെയിൻ സ്പീഡിംഗ് അറ്റ് 100 km/h എന്ന് പറയും, പവർ 100 km/h എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, എ ബോഡി മൂവിങ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി, അതെന്താണ് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിന് എക്സാമ്പിൾ ആണ്. അതെന്താണ് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. ഈ മേരി ഗോ റൗണ്ടും കാർ ടേക്കിംഗ് ടേൺ എന്നൊക്കെ പറയുന്നത് എന്താണ്, നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. കാരണം അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, അതിനൊപ്പം തന്നെ എന്താകുന്നുണ്ട് ഓരോന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എന്താ മാറുന്നുണ്ട്, ഡയറക്ഷൻ മാറുന്നുണ്ട്, വെലോസിറ്റി എന്താകുന്നുണ്ട് മാറുന്നുണ്ട്. ഈ സ്പേസിലൊക്കെ ഉള്ള ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്പേസ് ഷിപ്പൊക്കെ എന്താണ് നമ്മുടെ ഈ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ എക്സാമ്പിൾ ആണ്. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഐസൊലേറ്റഡ് സ്പേസ് ഷിപ്സൊക്കെ എന്തിനാണ്, സ്പേസ് ഷിപ്പൊക്കെ എന്തിന് എക്സാമ്പിളാണ്,
ഇനീഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിന് എക്സാമ്പിൾ ആണ്.